ഹായ് ഫ്രണ്ട്സ്, മിറാക്കിൾസ് ഓഫ് ടെക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മളിന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർ ചാറ്റിൽ ക്ലോൺ ആപ്പിൻ്റെ ഒന്നും സഹായമില്ലാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നിങ്ങൾ ഷെയർ ചാറ്റ് ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളുടെ ഷെയർ ചാറ്റിൽ നമുക്ക് കോപ്പി പേസ്റ്റ് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെങ്കിൽ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം പലർക്കും പേടിയാണ്, ക്ലോൺ ആപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ് പലർക്കും അവരുടെ കാര്യങ്ങളൊക്കെ പോകുമെന്ന്. അപ്പം ഇന്ന് ഞാൻ കാണിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഞാൻ ഇവിടെ നേരത്തെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കയറിയിട്ട് നേരെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഞാൻ നേരെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഞാൻ നേരെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ലോഡായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് നമുക്കതുപോലെ തന്നെ ചെയ്യാം. ഏറ്റവും താഴെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും അവിടെ തന്നെ ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കണ്ട് നോക്കാം. അപ്പം ഞാൻ തൽക്കാലം അത് കാണുന്നില്ല, താഴെ അതാണെങ്കിൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്, ആ ഒരു ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൈവസി കാര്യങ്ങളൊക്കെ നല്ല ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നേരെ ഓക്കെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ കയറുന്ന സമയത്ത് ഇത് ഓഫായിരിക്കും. അപ്പം നേരെ ഓഫായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരെ ഓണാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഓണിലാണ് കിടക്കുന്നത്. വീണ്ടും അതും കൂടെ ഒന്ന് ഓണാക്കി കൊടുക്കുക. താഴെ അലോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഏകദേശം ഓക്കെ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെയും റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നമുക്ക് അതിൽ കയറാം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് കയറാം. അവിടെ നിങ്ങളാണെങ്കിൽ ഒന്ന് ഓണായി കൊടുക്കുക. ഓണായി കൊടുക്കുന്ന സമയത്ത് ഇവിടെ താഴെ ഓക്കെ അതെല്ലാം മുതൽ സെക്കൻഡ്സ് പോകുന്ന കാണുന്നുണ്ട്. 3, 2, 1, 0. ഓക്കെ, അതിനുശേഷം നിങ്ങളാണെങ്കിൽ ഏറ്റവും ടോപ്പിലൊരു ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം താഴെ ഓക്കെ നമുക്കാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. വേണമെങ്കിൽ താഴത്തെ ഓണാക്കിയാൽ മതി. താഴെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് വേണമെങ്കിൽ അത് ഓണാക്കിയാൽ മതി, അല്ലെങ്കിൽ അത് ഓഫാക്കാം. എനിക്ക് വേറെ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഓഫാക്കുന്നു. നേരെ നമുക്ക് ബൈക്ക് അടിക്കാം. ബൈക്ക് അടിച്ച് നമ്മൾ ആദ്യം കയറി സ്ഥലത്ത് പോകാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. താഴെ നമ്മളാണെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്, നേരത്തെ സ്റ്റാർട്ടായിരുന്നു കിടക്കുന്നത്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പോലെ വന്ന് കിടക്കുവാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്താലേ ആ നോട്ടിഫിക്കേഷൻ പോകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ അത് കാണിച്ചു തരാം. ഞാൻ സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് പോയി. അത് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ വീണ്ടും വന്ന് അവിടെ തന്നെ കിടക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ പുതിയൊരു മെമ്പർ വരികയാണ്, ആ ഒരു മെമ്പറിന് വാട്സപ്പല്ല ഇൻസ്റ്റഗ്രാം ഇല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇല്ല, എങ്ങനെയെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ സിമ്പിൾ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അവരോട് പറഞ്ഞു നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെമ്പറിനെ ആക്കാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് നേരെ ഷെയർ ചെയ്ത് അക്കൗണ്ടിൽ കയറാം. അതിനുശേഷം കുറച്ച് താപ്പോട്ട് വരിക. താപ്പോട്ട് വന്നതിന് ശേഷം നമുക്കാണെങ്കിൽ മുകളിൽ താഴോട്ടൊന്ന് വലിക്കാം. അതിനുശേഷം ക്ലിക്ക് ടു സ്റ്റാർട്ട് കോപ്പി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ നമുക്കാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, നമുക്ക് നേരെ ഓക്കെ കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, എവിടൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുമോ അവിടെല്ലാം കാണിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടൊക്കെ കോപ്പി ചെയ്യുമോ അതെല്ലാം നമുക്ക് കറക്റ്റ് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഒന്നുകിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക, ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിപ്പം ലോങ് പ്രസ് ആണ് ചെയ്തത്, ജസ്റ്റ് ക്ലിക്കാണ് ചെയ്തത്. അപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് കോപ്പി ചെയ്യാം. ഇനി അല്ലാതെ നമുക്കും കൂടെ ചെയ്യാൻ സാധിക്കും, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. നേരെ വീണ്ടും നമ്മളാണെങ്കിൽ മുകളിൽ താഴോട്ട് വലിച്ചിട്ട് ആ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യാം.
അതിനുശേഷം ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇതുപോലെ നമുക്കാണെങ്കിൽ കോപ്പി ഇവിടെ നിന്ന് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയും ചെയ്യാൻ സാധിക്കും, വളരെ സിമ്പിളാണ്. അപ്പം നമുക്കാണെങ്കിൽ ഷെയർ ചാറ്റ് മാത്രമല്ല ഇതുപോലെ ചെയ്യുന്നത്, നമുക്കാണെങ്കിൽ എവിടെയൊക്കെ കോപ്പി ചെയ്യാമോ അതെല്ലാം നമുക്കാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് പറ്റും. നിങ്ങൾക്കാണെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതുപോലെ കോപ്പി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കാണെങ്കിൽ ക്ലോൺ ആപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾ ക്ലോൺ ആപ്പിൽ പോലും നമ്മളാണെങ്കിൽ കോപ്പി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, നമ്മൾ ഡബിൾ ടാപ്പൊക്കെ ചെയ്ത് ആദ്യം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം, വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യണം, വീണ്ടും സെലക്ട് ചെയ്യണം. അതിനേക്കാട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഇതാണ് നമുക്കാണെങ്കിൽ ഇതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.